ലോകം മുഴുവൻ COVID-19 എന്ന മഹാമാരിക്ക് എതിരായുള്ള പടയോട്ടത്തിലാണ്. ലോകരാഷ്ട്രങ്ങളും സമൂഹങ്ങളും ഒക്കെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ സംഘർഷങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ പടപൊരുതുന്നത്. പക്ഷേ ഇത് എടുത്തു പറയാൻ ഒരു കാരണമുണ്ട്. ഇങ്ങനെയൊരു വ്യാധി കാലഘട്ടത്തിൽ പോലും ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും ഇത്തരമൊരു സന്ദർഭം ഓർമ്മയുണ്ടാവില്ല. ഇങ്ങനെയൊരു കാലഘട്ടത്തിൽ പോലും മതഭ്രാന്തും അന്യമത വിദ്വേഷവും അന്യദേശ വിദ്വേഷവും ഒക്കെ തലയ്ക്കകത്ത് നിറച്ച് ചോരക്കളിക്ക് തയ്യാറായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇസ്ലാമിക ജിഹാദികൾ എന്ന് മാത്രമാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലുള്ള ഇസ്ലാമിക് ജിഹാദി സംഘടനകളും അവർക്ക് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അവരെ എല്ലാവിധ തയ്യാറെടുപ്പുകൾക്കും അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ ഭരണകൂടവുമാണ് അത്. നമുക്കറിയാം, കഴിഞ്ഞ മാസമാണ്, കഴിഞ്ഞ March 27 കാബൂളിൽ, അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമായ കാബൂളിലെ സിഖ് ഗുരുദ്വാരയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ജിഹാദിയായിരുന്നു ആ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഏതാണ്ട് 600 മാത്രമാണ് സിഖ് വംശജരായി കാബൂളിൽ അവശേഷിക്കുന്നത്. അതിൽ 25 ആ ജിഹാദി ആക്രമണത്തിൽ അവർ കൊന്നുകളഞ്ഞത്. അപ്പോൾ ഈ ഒരു വ്യാധി കാലഘട്ടത്തിൽ തന്നെയാണ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ആയിരക്കണക്കിന് ആൾക്കാർ രോഗം പിടിപെട്ട ഈ അവസരത്തിലാണ് അങ്ങനെ ഒരു ആക്രമണം അവിടെ നടന്നതെങ്കിൽ, കാശ്മീരിലും ഇതേ സ്ഥിതി ആവർത്തിക്കാനുള്ള ശ്രമമാണ് ജിഹാദി സംഘടനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇന്ത്യൻ ഇൻ്റലിജൻസും അതേപോലെ ഇന്ത്യൻ പട്ടാളവും പറയുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ തക്കം പാർത്തിയിരിക്കുന്ന ഏതാണ്ട് 250 തീവ്രവാദികൾ, ഭീകരവാദികൾ, എല്ലാ ട്രെയിനിങ്ങും കഴിഞ്ഞ ഭീകരവാദികൾ അതിർത്തികളിൽ ഇതിനായി തയ്യാറെടുത്തു നിൽക്കുന്നു എന്നാണ് ഇൻ്റലിജൻസും ഇന്ത്യൻ പട്ടാളവും പറയുന്നത്. ഇവർ ഇന്ത്യക്കുള്ളിൽ ആക്രമണങ്ങളും അതേപോലെ കൊലപാതകങ്ങളും ഒക്കെ നടത്താൻ വേണ്ടി ഇവരെ ട്രെയിൻ ചെയ്ത് ഇന്ത്യയിലേക്ക് കടത്തിവിടാനാണ് പാകിസ്ഥാൻ ഭരണകൂടം ശ്രമിക്കുന്നത്. ഇതിൽ 70 ജമ്മു സെക്ടറിന് എതിർവശത്തുള്ള പാക് അധിനിവേശ കാശ്മീരിലാണ് താമസിക്കുന്നതെങ്കിൽ, അവർ തയ്യാറായി നിൽക്കുന്നതെങ്കിൽ, ബാക്കിയുള്ളവർ കാശ്മീർ താഴ്വരയ്ക്ക് എതിർ ഭാഗത്തുള്ള സെക്ടറിൽ തയ്യാറായി നിൽക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. ഇതിലെ ആദ്യത്തെ ഒരു ബാച്ചാണ് കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ 6 ഇന്ത്യയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിൽ കൊല്ലപ്പെട്ടത്. ആ ബാച്ചിൽ ഏതാണ്ട് 5 തീവ്രവാദികൾ ഉണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ത്യയുടെ ഏറ്റവും നല്ല ട്രെയിൻഡായിട്ടുള്ള 5 പാരാട്രൂപ്പേഴ്സിനെയും നമുക്ക് ആ ഏറ്റുമുട്ടലിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് വളരെ ദുഃഖകരമായ സത്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഈ ഒരു സമയം തന്നെ ഇത് തിരഞ്ഞെടുക്കുന്നത്? അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ്. ഒന്ന്, കാശ്മീർ താഴ്വരയിൽ ഇപ്പോൾ മഞ്ഞ് കുറഞ്ഞിരിക്കുന്ന അവസരമാണ്. കാശ്മീരിന് എതിരായിട്ടുള്ള ഇന്ത്യയും പാകിസ്ഥാൻ്റെയും അതിർത്തി പ്രദേശത്തുള്ള പർവ്വതനിരകളിൽ ഇപ്പോഴും മഞ്ഞുണ്ടെങ്കിലും മഞ്ഞ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്തിൽ എത്രയും കൂടുതൽ തീവ്രവാദികളെ ഇന്ത്യക്കുള്ളിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. 2 പ്രധാന കാര്യം, ഇന്ത്യൻ പട്ടാളം, കാശ്മീരിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള കാശ്മീരിൽ ഉള്ള ഇന്ത്യൻ പട്ടാളം ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തെ കോവിഡിനെതിരായിട്ടുള്ള ശ്രമങ്ങളിൽ, കോവിഡിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ സഹായിക്കുകയാണ്. മരുന്നുകൾ എത്തിക്കുക, അതേപോലെ ബാക്കി ഭക്ഷ്യവസ്തുക്കൾ, അവശ്യവസ്തുക്കളൊക്കെ എത്തിക്കാൻ ഇന്ത്യൻ പട്ടാളത്തെയാണ് കാശ്മീർ താഴ്വരയിലെ ജനങ്ങൾ ഇപ്പോഴും ആശ്രയിക്കുന്നത്, പ്രാദേശിക ഭരണകൂടം ആശ്രയിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ശ്രദ്ധ അല്പം മാറിയിരിക്കുന്നു എന്നുള്ള തോന്നൽ കൂടിയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു ശ്രമം ഈ ഘട്ടത്തിൽ പോലും നടത്താൻ അവർക്ക് പ്രേരണയാകുന്നത്. പ്രധാനമായിട്ടും ലഷ്കർ ഇ തൊയ്ബ, ഹർക്കത്തുൽ മുജാഹിദീൻ തുടങ്ങിയ സംഘടനകളിലെ ആൾക്കാരെയാണ്, തീവ്രവാദികളെയാണ് പാകിസ്ഥാൻ ഈ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത്. പക്ഷേ ഇതോടൊപ്പം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള, അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റൊരു വിവരം കൂടെ വരുന്നത്, ഒരു കാലത്ത് ഇന്ത്യയിൽ കാശ്മീർ താഴ്വരയിൽ നാശം വിതച്ച ഹൂജി, ഹർക്കത്തുൽ ജിഹാദെ ഹിന്ദ് എന്ന ഒരു സംഘടനയുണ്ടായിരുന്നു. ആ സംഘടനയുടെ നേതൃത്വത്തെ ഇന്ത്യൻ സുരക്ഷാ സേന പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുന്നു. ആ സംഘടനയെയും പുനരുജ്ജീവിപ്പിക്കാൻ, അവർക്കൊരു പുതിയ ശക്തി നൽകാനും ശ്രമിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇതിൻ്റെ പിന്നിൽ വരുന്നത്. പക്ഷേ ഇത്തരം ശ്രമങ്ങൾക്ക്, ഒരു ശ്രമത്തിന് പോലും കൃത്യമായ മറുപടി ഉണ്ടാകാതിരിക്കില്ല എന്നുള്ള ഉറപ്പിലാണ് ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ ഭരണകൂടവും. അതുകൊണ്ട് കഴിഞ്ഞ 10 ഏതാനും ദിവസങ്ങൾ മുമ്പ് ഇന്ത്യ കേരൻ സെക്ടറിൽ ശക്തമായ തിരിച്ചടി നൽകിയിരുന്നു. ആർട്ടില്ലറി ഫയർ ഉപയോഗിച്ച് തന്നെ
ഇന്ത്യ നടത്തിയ ആക്രമണം അത് നുഴഞ്ഞു കയറാൻ വരുന്ന തീവ്രവാദികൾക്ക് നേരെ മാത്രമായിരുന്നില്ല, തീവ്രവാദികളെ ട്രെയിൻ ചെയ്യുന്ന ക്യാമ്പുകളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ഈ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ തന്നെ സംബന്ധിക്കുന്നത് ഏതാണ്ട് 40 പേർക്ക് പരിക്കുപറ്റി, കുറേ സിവിലിയൻസിന് കാര്യമായ നഷ്ടമുണ്ടായി എന്ന് പറയുന്നുണ്ടെങ്കിലും ഏതാണ്ട് 25 പാക് പട്ടാളക്കാർ തന്നെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യൻ പട്ടാളവും അത് പറയുന്നുണ്ട്. ഒരുപക്ഷെ കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കിടയിൽ ഇത് മുങ്ങിപ്പോയെങ്കിലും ഇന്ത്യ നടത്തിയ ഒരു ശക്തമായ തിരിച്ചടി തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, കണക്കുകൾ പരിശോധിച്ചാൽ 133 ഇത്തരം ഇൻഫിൽട്രേഷൻ ശ്രമങ്ങൾ, നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളാണ് പാകിസ്ഥാൻ നടത്തിയത് 2019. ഇതിലേതാണ്ട് 48 തീവ്രവാദികളെ ജീവനോടെ പിടിക്കാനും 25 തീവ്രവാദികളെ കൊല്ലാനും ഇന്ത്യൻ പട്ടാളത്തിന് സാധിച്ചു. ഈ വർഷവും ഇതേ ചോരക്കളി ആവർത്തിക്കാനാണ് ഈ സമയത്ത് പോലും പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ലോകമെമ്പാടും നേരത്തെ പറഞ്ഞതുപോലെ കോവിഡ് മഹാമാരിക്ക് നേരെ മനുഷ്യരാശി പടപൊരുതുന്ന ഈ അവസരത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് യാതൊരു നയതന്ത്ര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു ഭാവങ്ങളോ ഇല്ലാതെ മരുന്നെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്നാണ് ഈ മരുന്നുകൾ ആവശ്യപ്പെട്ട് ബ്രസീൽ മുതൽ അമേരിക്ക വരെ, നമ്മുടെ തൊട്ട അയൽപക്കത്തുള്ള ഭൂട്ടാൻ മുതൽ ശ്രീലങ്ക വരെ ഇന്ത്യയുടെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യക്കുള്ളിൽ ഇത്തരം ചോരക്കളിക്ക് ശ്രമിക്കാൻ ഒരേ ഒരു രാജ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രത്തിന് മാത്രമാണ്. ആ രാഷ്ട്രത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാനും അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇന്ത്യ തന്നെ മുൻകൈയെടുക്കുക, ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള വേദികളിൽ ഈ ഒരു വ്യാധി കാലഘട്ടത്തിൽ പോലും പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ തുറന്നു കാട്ടാനും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനും ഒരുപക്ഷെ ഈ പ്രതിസന്ധിക്ക് ശേഷമുള്ള കാലത്ത് ഇന്ത്യ ശ്രമിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം.